അപ്പം മറ്റന്മാർ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് അങ്ങനെ നമ്മുടെ റൂം കാർഡൊക്കെ അൺലിമിറ്റഡ് ഒപ്പിക്കാമെന്നും അതുപോലെ തന്നെ നമുക്കൊരു ഗിൽഡ് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഗിൽഡ് നിങ്ങൾക്ക് ചേരാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് വായിച്ച് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം സൈഡിൽ കാണുന്ന ബെല്ലേക്ക് എന്നെ വിളി നോക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോസ് ഉറപ്പായിട്ട് ഫുള്ളായിട്ട് വായിച്ച് ചെയ്യാം. നിങ്ങൾക്ക് കുറേ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു കാണും ഇങ്ങനത്തെ ട്രിക്സൊക്കെ, പക്ഷേ അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടും അതുപോലെ തന്നെ ഡയമണ്ട്സ് ഒക്കെ മുടക്കിക്കൊണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതൊട്ട് കഷ്ടപ്പെടേണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞു നമ്മുടെ വീഡിയോ കൊളാക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഈ നമുക്കൊരു റൂം കാർഡ് കിട്ടണമെങ്കിൽ, ജസ്റ്റ് നമുക്ക് റൂം കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഡോഗ് ടാക്സ് ഉണ്ട്, അത് നമുക്ക് കളക്ട് ചെയ്യണം. അപ്പം അതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ കൂടെ സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഡോഗ് ടാക്സ് നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കളക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒരു കളി പോയി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ മൂന്ന് ഡോഗ് ടാക്സ്, വെറും മൂന്ന് ഡോഗ് ടാക്സ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ കട്ടയ്ക്ക് കൂട്ടാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കേണ്ടി വന്നു. സോ ഇത് ഫസ്റ്റ് ട്രിക്കാണ്, നിങ്ങൾക്ക് സെക്കൻഡ് ട്രിക്കൊക്കെ ഈ വീഡിയോ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോകാതിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ 965 വെറും 965 ഡോഗ് ടാക്സ് എനിക്കിപ്പോൾ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗിൽഡ് മേറ്റ്സ് ആയിട്ട്, അതായത് നമ്മുടെ നാല് ഗിൽഡ് മേറ്റ്സ് വിളിക്കുക. ഓക്കെ, നമ്മുടെ ഗിൽഡിലുള്ള നാല് മേറ്റ്സിനെ അങ്ങ് വിളിക്കുക. അപ്പോൾ വിളിച്ചതിന് ശേഷം നമ്മൾ ഒരു കളി പോവുക, നമുക്ക് ക്ലാഷ് കാർഡ് മാത്രം പോവുക. അതായത് ക്ലാഷ് കാർഡ് റാങ്ക് ഇടും, ക്ലാസ്സിക്കും ഒന്നും പോകാതിരിക്കുക. ഉള്ളി ക്ലാഷ് കാർഡ്, ഉള്ളി ക്ലാഷ് കാർഡ് ഏതെങ്കിലും നിങ്ങൾക്ക് പോകാം. അപ്പോൾ ക്ലാഷ് കാർഡ് നിങ്ങൾ പോയതിന് ശേഷം നമുക്കിവിടെ ലോഡായി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രിക്ക് നമുക്കിപ്പോൾ പറയാൻ പോകണം. അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോകാതിരിക്കുക. അപ്പോൾ നമുക്കിവിടെ ലോഡായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് എക്സിറ്റ് ബട്ടൺ ഞെക്കി കൊടുക്കുക. അപ്പം നിങ്ങളുടെ ടീമേറ്റ്സിനോടും കൂടെ പറയാം, ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും കൂടെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം അവന്മാരെല്ലാം എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. അതായത് ഫുൾ നാല് പേരുണ്ട്, അവരെല്ലാവരും എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് എക്സിറ്റ് അടിച്ചതിനുള്ള ശേഷം കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് നേരത്തെ നമുക്ക് ഡോഗ് ടാക്സ് എന്ന് പറയുന്നത് 965 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 1017 ആണ് നമ്മുടെ ഡോഗ് ടാക്സ് എന്ന് പറയുന്നത്. എൻ്റെ മോനെ, പൊളി ഒരു ട്രിക്കാണ്. അതായത് എല്ലാവരും കൂടെ എക്സിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് കട്ടയ്ക്ക് കൂടെ, അതായത് നൈസായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് കട്ടയ്ക്ക് നിങ്ങളുടെ ഡോഗ് ടാക്സ് ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് നൈസായിട്ട് റൂം കാർഡ് എടുക്കാമെന്നാണ്. അപ്പോൾ ഈ അടുത്ത ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. അതായത് നിങ്ങൾ ഡയമണ്ട് മുടക്കേണ്ട. കാരണം ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 4 ലെവൽ ഗിൽഡോ അല്ലെങ്കിൽ ആക്റ്റീവ് പ്ലേസിലുള്ള ഒരു ഗിൽഡോ, നിങ്ങൾ ജസ്റ്റ് ഒരു ഗസ്റ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ട് എടുക്കുക. ഓക്കെ, അപ്പം ആ അക്കൗണ്ടിന് എടുത്തതിന് ശേഷം നിങ്ങളൊരു ഹിന്ദിക്കാരുടെയോ അല്ലെങ്കിൽ ബംഗാളികളുടെ അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് പ്ലേസുള്ള ഏതെങ്കിലും ഒരു ഗിൽഡിൽ കയറി പറ്റുക. കയറി പറ്റിയതിന് ശേഷം എല്ലാ ശനിയാഴ്ച അവർക്ക് റൂം കാർഡ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവർ ഇച്ചിരി ആക്റ്റീവ് പ്ലേസ് ആയിരിക്കും. അപ്പോൾ അവർ കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് റൂം കാർഡ് കിട്ടുക. അതായത് നിങ്ങൾ ശനിയാഴ്ച എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മെയിൽ ബോക്സിലായിട്ട് റൂം കാർഡ് കിടക്കുന്നതാണ്. ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് നമ്മുടെ എല്ലാ റൂം കാർഡും അടിച്ച് വാരാന്നാണ്. അപ്പം ഈ ട്രിക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റന്മാരെ അടുത്ത ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. അപ്പം ഈ ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഗസ്റ്റ് അക്കൗണ്ട്, അതായത് ഒരു ബോട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ആ അക്കൗണ്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കളി പോവുക. അപ്പോൾ കളി ഏതെല്ലാം പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി അടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 10 ഡ്രോപ്പ് വരും. അപ്പോൾ 10 ഡ്രോപ്പ് 300 ഡയമൻ്റ് ഉറപ്പായിട്ടും വരുന്നത്. അപ്പോൾ 300 ഡയമൻ്റ് ഒഴിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് 3 റൂം കാർഡ് മേടിക്കാമെന്നാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് എല്ലാം പോളി ട്രിക്കുകളാണ്. അപ്പം ഈ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൈസായിട്ട് നമ്മുടെ റൂം കാർഡും അതുപോലെ എല്ലാ സംഭവങ്ങളും അടിച്ച് വാരാന്നാണ്. അപ്പോൾ മച്ചാമരെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഗിൽഡ് റിക്വയർമെൻ്റ് കാര്യം പറഞ്ഞിരുന്നു. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ താഴെതായിട്ട് നമ്മുടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗിൽഡ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ 1-ലെവലാണ്. നിങ്ങൾ മാക്സിമം ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കയറി വരിക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറി വന്നിരിക്കുക. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാ അച്ഛന്മാർക്കും ഇന്നത്തെ ഒരു ക്രിക്കറ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിലും വീഡിയോ ഉറപ്പായില്ലേ, പിന്നെ ഷെയർ മാർക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കാൻ ബെല്ലേക്കൻ എന്നെ വിളി നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിൽഡ് റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്ക് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ക്രിക്കറ്റ് വെച്ചിട്ടിരിക്കും എല്ലാ അച്ഛന്മാർക്കും. ബൈ ബൈ.